ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഡ്രോയിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റീവ് ജോബ്സിനെ അറിയാനാണ്. ഫ്രണ്ട്സ്, വർക്ക്ലാൻഡ് ഒപ്പം തന്നെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന കുറച്ച് വിവരങ്ങൾ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്റ്റീവൻ പോൾ ജോബ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ് എന്ന അമേരിക്കൻ കമ്പനിയുടെ സ്ഥാപകൻ. നമുക്ക് സുപരിചിതമായ ആപ്പിൾ ഐഫോൺ, മാക് കമ്പ്യൂട്ടർ, ഐപോഡ് എന്നിവയൊക്കെ ഈ കമ്പനിയുടേതാണ്. 1955 ഫെബ്രുവരി 24 അമേരിക്കയിലെ കാലിഫോർണിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പോൾ ജോബ്സും ക്ലാര ജോബ്സും യഥാർത്ഥ മാതാപിതാക്കളിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ അദ്ദേഹം ഇലക്ട്രോണിക്സ് മേഖലയോട് വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. സ്കൂൾ കോളേജ് ജീവിതത്തോടുള്ള താല്പര്യക്കുറവ് കാരണം 6 മാസം കൊണ്ട് തന്നെ അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിലെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായി അദ്ദേഹം 1974 ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ എത്തുകയും ബുദ്ധമത വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ച് തൻ്റെ ജന്മനാട്ടിലേക്ക് പോവുകയും ചെയ്തു. ആത്മവിശ്വാസം, കഠിനാധ്വാനമായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ കൈമുതൽ. അങ്ങനെ 1976 ഏപ്രിൽ 1 ആപ്പിൾ എന്ന സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു. അതോടെ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന ആശയം ആപ്പിളിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ യാഥാർത്ഥ്യമായി. ജീവിതത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും നേരിട്ടിട്ടുണ്ട്. വീഴ്ചകളിലൊന്നും അദ്ദേഹം തളർന്നില്ല. ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ, ആനിമേഷൻ എന്നീ മേഖലയിലൂടെ അദ്ദേഹം ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകി. അങ്ങനെ 2011 ഒക്ടോബർ 5 തൻ്റെ 56 വയസ്സിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന രോഗത്തോട് മല്ലിട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യുക.